അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളാണ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം വൻ വിജയത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അകമഴിഞ്ഞ നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല, ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിപ്പിച്ചുകൊള്ളുകയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 300 അതിൽ കൂടുതൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം കൊണ്ട് 1K അടിച്ചു, പിന്നെ ഇന്നൊരു ദിവസം കൊണ്ട് 2K അടിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അതേ കണക്ക് MSP ചാനലിന് നന്ദി അറിയിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ, ഈ ഒരു ഷോർട്ട് ഫിലിം അവരെ മുമ്പിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചതിലും, അവർ ഈ വീഡിയോ റിലീസ് ചെയ്യാൻ ഉള്ള ഒരു ഇത് കൊടുത്തതിനും, ഒരു അംഗീകാരം നമുക്ക് തന്നതിനും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞു പോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കാര്യം കൂടെ പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ ഒരു പ്രധാന കാര്യം ഇതിലൂടെ പറയാൻ വേണ്ടി കൂടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ലെങ്ത് കുറഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സീൻസുകൾ ഒരുപാട് സീൻസുകൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം ആ സീൻസൊക്കെ എടുക്കാനുള്ളൊരു സാഹചര്യം, അതിൻ്റെ ഒരു ടൈമിങ് കൂടും എന്നുള്ളൊരു രീതി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനത്. കാരണം 10 മിനിറ്റ് കൂടുതൽ ഷോർട്ട് ഫിലിം വരും, 10-15 മിനിറ്റിൽ കൂടുതൽ എന്തായാലും ഷോർട്ട് ഫിലിം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ലെങ്ത് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തത്. അപ്പം നമ്മൾ ആദ്യത്തെ സംരംഭമാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം പറ്റിയത്. പക്ഷേ ഷോർട്ട് ഫിലിം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കഥയും കാര്യങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത്. നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് കാര്യങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഇപ്പം വരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരുപാട് കഷ്ടതകൾ ഒരുപാടുണ്ട്. സംഭവം എഡിറ്റിംഗ് ഉൾപ്പെടെ മാത്രമല്ല, ഇതിൻ്റെ ഒരുപാട് രീതിയിൽ അവിടുത്തെ നാട്ടുകാരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. വാഴവിള ജംഗ്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ് ഒരാഴ്ച മുമ്പേ നമുക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ അവിടെ ഷൂട്ടിങ് തുടങ്ങി. ഷൂട്ടിങ് തുടങ്ങിയപ്പം നല്ല സഹകരണമായിരുന്നു, ആൾക്കാർക്ക് നന്ദി അറിയിപ്പിച്ചുകൊണ്ടാണ്. ഒരുപാട് നന്ദിയുണ്ട് സഹകരിച്ചതിന്, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞില്ലേ, 5 മിനിറ്റ് പോലുമില്ല, 4 മിനിറ്റ് 43 സെക്കൻഡുമാണ്. അപ്പം പിന്നെ മേക്കിംഗ് വീഡിയോ കാണിച്ചു നമ്മളെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് അത് ചെയ്തത്, മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തത്. ഷോർട്ട് ഫിലിമിന് അങ്ങനെ മേക്കിംഗ് വീഡിയോ വരത്തില്ലെങ്കിൽ പോലും നമ്മളെ ഒരു കഷ്ടപ്പാട് അതിലൂടെ മറ്റുള്ള ജനങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് നമ്മൾ അത്രത്തോളം നമ്മൾ ആ മേക്കിംഗ് വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പം ഇനിയും വീണ്ടും വീണ്ടും പുതിയ പുതിയ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പുതിയ പുതിയ വെറൈറ്റി ആയിട്ട് ഉള്ള ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതിൻ്റെ പോരായ്മകൾ, ചെറിയ ചെറിയ പോരായ്മകൾ, ഇപ്പം പുതിയതായിട്ട് തുടങ്ങുകയല്ലേ നമ്മളിപ്പം പുതിയതായിട്ട് ഒരു സംഭവം ആരംഭിക്കുമ്പോൾ ചെറിയ ചെറിയ ഒരു ലെൻത്തിൻ്റെ പ്രശ്നം, അങ്ങനെ മേക്കിംഗ് വീഡിയോ ആഡ് ചെയ്യുന്നത്, അതൊക്കെ ചെറിയ ചെറിയ പോരായ്മകളാണ്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം നമ്മൾ ആദ്യത്തെ സംരംഭമാണ്. ഇനി വീണ്ടും വീണ്ടും പുതിയ പുതിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഇപ്പം 2K അടിച്ച് തന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി. എത്ര പറഞ്ഞാലും മതിയാവത്തില്ല, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ട് അഭിപ്രായങ്ങൾ നല്ല പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞതിൽ എന്തിൻ്റെ പ്രശ്നം തന്നെയാണ്, 4 മിനിറ്റ് 43 സെക്കൻഡും ആക്കാതെ ഒരു 10 മിനിറ്റ് ആക്കി കൂടായിരുന്നു, കുറച്ച് സീൻസും കൂടെ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമുക്കും തോന്നിയായിരുന്നു. അപ്പം സംഭവം ലെങ്ത് കൂടും എന്നൊരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ആൾക്കാർ കണ്ടിരിക്കുമോ എന്നൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ആൾക്കാർ സ്വീകരിച്ചെന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. അതാണ് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, MSP ചാനലിലൂടെ റിലീസ് ചെയ്ത അവരെ മനസ്സ്, അവർ കാണിച്ച ആ ഒരു മനസ്സ്, അവർക്ക് നമ്മൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചതിനും ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പം വീണ്ടും വീണ്ടും പുതിയ പുതിയ നമുക്ക് ഷോർട്ട് ഫിലിമും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഇപ്പം വരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അകമഴിഞ്ഞ് നന്ദിയുണ്ട്. ഇപ്പം ഒരു ദിവസം കൊണ്ട് 1K അടിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 2K അടിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. കാരണം ഒരു ഒത്തിരി വീഡിയോ ചെയ്തിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു ഗ്രോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും നമുക്ക് സപ്പോർട്ട് തരിക. പുതിയ പുതിയ വെറൈറ്റി ആയിട്ട് ഇനി ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും ഒരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങിയില്ല, ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും തുടങ്ങും.
അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ടീംസിൻ്റെ എല്ലാവർക്കും നന്ദി പറയുന്നു, അതേ കണക്ക് തന്നെ നമ്മളെ ഷോർട്ട് ഫിലിം വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പം ഒരുപാട് സംഭവങ്ങൾ ചേർക്കണമെന്ന് നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് ലെൻത്തിൻ്റെ ഒരു പ്രശ്നം കൂടിപ്പോയ ആൾക്കാർ കാണുമെന്നൊരു കൺഫ്യൂഷൻ, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വെട്ടിച്ചുരുക്കി ഇത്രയും ആക്കിയത്. പക്ഷേ നല്ലൊരു രീതിയിൽ കോമഡിയെ കൊടുക്കാൻ സാധിച്ചു നമുക്ക് തോന്നുന്നു. പിന്നെ നിങ്ങളെല്ലാം തീരുമാനിക്കുന്ന നിങ്ങളാണ്, നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പം വീണ്ടും വീണ്ടും നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു പോയി കാണുക. അതേ കണക്ക് തന്നെ MSP ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് സുജിത് മേലക്കാട്, അതേ കണക്ക് ജ്യോതിഷ് വ്ളോഗർ, പിന്നെ ശ്രീരാജ്, ശ്രീകുട്ടൻ, ഇവരെല്ലാം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ്. അപ്പം അവരെ വെച്ചിട്ട് അടുത്തൊരു ഷോർട്ട് ഫിലിം, പുതിയ ഷോർട്ട് ഫിലിം നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും പുതിയ പുതിയ വെറൈറ്റികൾ കാണാവുന്നതായിരിക്കും. അപ്പം എന്തായാലും അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ യഥാസമയം ക്ഷമിച്ചുകൊള്ളുക. തെറ്റുകുറ്റങ്ങൾ വേറെ ഒന്നുമല്ല, ടൈമിങ്ങിൻ്റെ ഒരു വ്യത്യാസം 4:43 മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളായിരുന്നു, എല്ലാവരും കമൻറ്റിലൂടെയും വിളിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. വീണ്ടും പ്രോത്സാഹനങ്ങൾ തരിക, വീണ്ടും വീണ്ടും പ്രോത്സാഹനങ്ങൾ തരിക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംരംഭമാണ്. അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.